ശ്രീമതി ആശ ലോറൻസ്, താങ്കൾ വൈകാരികമായി പ്രതികരിക്കുന്നതിൻ്റെ കാരണങ്ങൾ വ്യക്തമാണ്. താങ്കൾ ആ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇതിന് ഇങ്ങനൊരു പോസ്റ്റ് ഉണ്ടാകുമ്പോൾ ഇതിന് പ്രതികരിക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് എങ്കിലും ഒരുപക്ഷെ ആ പോസ്റ്റിന് താഴെ തന്നെ പലതരത്തിലുള്ള മറുപടികൾ, കമൻസ് താങ്കൾക്ക് കിട്ടിയേക്കാം. താങ്കളപ്പോൾ എങ്ങനെ പ്രതികരിക്കും? ചവിട്ടിക്കൂട്ടിന്റെ അപ്പൻ എന്നെ ചവിട്ടിക്കൂട്ടുമായിരുന്നു, അപ്പം തന്നെ ചവിട്ടിക്കൂടും. ഒന്നുമില്ല, ഞാനും അപ്പനും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും വഴക്കായിട്ടായിരിക്കാം ചിലക്ക് ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോണത്. പക്ഷെ ആ വഴക്കിന്റെ എന്താ പറയാ, ഇന്റൻസിറ്റി കൂട്ടിയും കുറച്ചും നിന്നത് ആൾക്കാരൊക്കെ തന്നെയാണ്. ഞങ്ങളുടെ ആ ഗ്യാപ്പ് മുതലെടുത്തത് കുറെ ബന്ധുക്കളും കുറെ അലവലാതി സഖാക്കളും തന്നെയാണ്. ലോറൻസിനെ എന്റെ അമ്മയെ കൊണ്ട് ഒരു മെന്റൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. അന്ന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയെ രക്ഷിക്കണമെന്നും പറഞ്ഞിട്ട് ഞാൻ ലെനി സെന്ററിൽ ഓടിപ്പോയപ്പോ ഗോപി കൊത്തുമുറക്കിലാണ് അവിടെ നിന്ന് ഒരു സഹായം ചെയ്യാണ്ട് വിട്ടത്. അന്ന് എ പി വർക്ക് ചെയ്യുക, അപ്പച്ചന്റെ വലിയൊരു ശത്രു തന്നെയായിരുന്നു വിഭാഗീയതയുടെ കാലത്ത്. പക്ഷെ വർക്ക് ഞങ്ങൾ ജീവിച്ചിരുന്നപ്പോ ലോറൻസ് ആശ വന്നല്ലോ ബേബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് അവർ പറയുമായിരുന്നു. പക്ഷെ പിന്നെ വന്ന ഈ ജനറേഷനൊക്കെ ഇല്ലേ, ഗോപി കൊത്തുമുറക്കലിനെ പോലെയുള്ള നികൃഷ്ട ജീവികളൊക്കെ വന്നപ്പോഴാണ് ഞങ്ങളുടെ കുടുംബത്തിലെ കണ്ണീര് സന്തോഷവും. പണ്ടത്തെ സഖാക്കൾ അറിയാണ്ട് ഒന്നും പോയിട്ടില്ല. ഞങ്ങൾ അങ്കിൾമാരെന്നാ വിളിച്ചിരുന്നത്, അങ്കിൾമാരെന്നാ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവരൊക്കെ ഞങ്ങൾക്ക്, ഞങ്ങൾ ഒരു പള്ളിയിലോ ഒരു പുരോഹിതന്റെ അടുത്തോ അയൽവക്കത്തോ ബന്ധുക്കൾ അമ്മയുടെ സഹോദരന്മാരുടെ അടുത്തോ അപ്പന്റെ സഹോദരന്മാരുടെ അടുത്തോ അല്ല ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ തന്നെ ഞങ്ങൾ പോയിരുന്നത്. ലെനി സെന്ററിലോട്ട് അധികം ഓടിപ്പോയിട്ടില്ല. അവിടെ വന്നപ്പോഴാണ്, ലെനി സെന്ററിലൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് വി എസ് അവിടെ പിടിമുറുക്കിയതും. അപ്പച്ചൻ സ്വന്തം തട്ടകത്തിൽ, സ്വന്തം നാട്ടില്, അപ്പച്ചൻ പെടുത്തുയർത്തിയ ജില്ലാ കമ്മിറ്റിയിൽ അപ്പച്ചൻ ഒറ്റപ്പെട്ട് പോയത്. അപ്പോഴും അമ്മയോ ബേബി ലോറൻസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ അമ്മയോ ഞങ്ങൾ നാല് മക്കളോ എന്ത് കാര്യം വിളിച്ചാലും എ പി വർക്ക് എന്ന് പറയുന്ന വർക്ക് ഞങ്ങൾ ശത്രുപക്ഷത്താണെങ്കിലും ഞങ്ങളുടെ ഫോൺ കോളിന്റെ അപ്പുറത്തുണ്ടായിരുന്നു. ഞങ്ങൾ അനാവശ്യമായിട്ട് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ചിലപ്പോ അന്യരുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ചില പ്രശ്നങ്ങളായിരിക്കാം. അല്ലാണ്ട് ഞങ്ങൾ കോടികൾ കൊണ്ടെത്താൻ ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ഡ്രസ് ഇല്ല എന്ന് പറഞ്ഞൊന്നും ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഈ റെജിൽ ഉപ്പൊക്കെ അന്ന് ജനിച്ചിട്ടുണ്ടോ? അയാൾക്ക് എത്ര വയസ്സുണ്ട്? അയാൾ എന്തറിഞ്ഞിട്ടാണ് ലോറൻസിന്റെ കുടുംബത്തിനെയും ലോറൻസിന്റെ മകളെ ചോദ്യം ചെയ്യാൻ അയാൾ വരുന്നത്? അയാളെ പോയി ചോദ്യം ചെയ്തത് വീണ വിജയനും കമല വിജയനെയുമാണ്, അല്ലെങ്കിൽ വിനോദിനി ബാലകൃഷ്ണനെ. കോടിയേരിയുടെ ഭാര്യയുടെ അനിയത്തിമാരെ കോടിയേരിയുടെ പേര് പറഞ്ഞുണ്ടാക്കിയ കോടികളും കള്ളത്തരവും ഒക്കെ ചോദ്യം ചെയ്യേണ്ട. ഞങ്ങൾ സാധുക്കളെയല്ല ചോദ്യം ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് ഞാൻ എ വിജയരാഘവൻ പാർട്ടി സെക്രട്ടറിയിലല്ലോ എൽ ഡി എഫ് കൺവീനറായിരുന്നപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഫ് ബിയിൽ ഇങ്ങനെ കുറെ പോരാളികൾ വന്ന് എന്നെ ചീത്ത പറയുന്നുണ്ട്. നിങ്ങൾ ശംഖുമുഖം കടപ്പുറത്തൊരു മീറ്റിംഗ് വിളിക്കും, ഞാൻ എന്റെ മകനെ പോലും കൂട്ടിന് വിളിക്കില്ല, ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഞാൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയാന്ന്. ഇവര് വിളിക്കട്ടെ ഒരു സംസ്ഥാന സമ്മേളനം, എന്നെ നിർത്തി ചോദ്യം ചെയ്യാൻ പറ ഓരോ സഖാവും. ഞാൻ ഡിഗ്രിക്ക് എന്നെ ബി എ ലിറ്ററേച്ചർ എടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത എസ് എഫ് ഐ പ്രതിനിധി ഉണ്ടായിരുന്നു. അന്ന് അപ്പൻ എന്തോ ഈ പ്രതിനിധികൾക്ക് എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനം എന്തോ ക്ലാസ് എന്തോ പെരുമ്പാവൂർ ആ ഭാഗത്തോടെ നടന്നപ്പോ അപ്പച്ചൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞാണ് ഒരു റെപ്രസെന്റേറ്റീവ് എണീറ്റ് എന്ന സഖാവിന്റെ മോള് ലിറ്ററേച്ചർ അല്ലേ പഠിക്കുന്നത്, മാനേജ്മെന്റ് കോളേജിലല്ലേ എന്ന്. ഞാൻ ആരാച്ചെന്ന പ്രീതി മാറാൻ കാര്യം എസ് എഫ് ഐക്കാർ കാരണമാണ്. ഞാൻ പഠിച്ചത് സോഷ്യോളജിയാണ്. ഞാൻ ചോദ്യം ചെയ്യല് തെറ്റൊന്നുമില്ല, അതുപോലും ചോദ്യം ചെയ്യാൻ സ്പാർക്ക് ഉണ്ടായിരുന്ന സഖാക്കള് ഇന്ന് എന്റെ മരിച്ചുപോയ അമ്മയെ പന്നി എന്ന് വിളിക്കാനാണുള്ള സ്പാർക്കുള്ളത്. അല്ലാണ്ട് കോടികളും കള്ളക്കടത്തും കഞ്ചാവ് വിൽപ്പന സ്ത്രീപീഡനം നടത്തുന്ന സഖാക്കളെ ചോദ്യം ചെയ്യാനൊന്നും എടുക്കുന്നു ത്രാണിയും ധൈര്യമൊന്നും ഇല്ല. മറ്റൊന്ന്, ശ്രീമതി ആശ ലോറൻസ്, താങ്കൾ ഇതിനകത്ത് ഒരുപക്ഷെ അച്ഛൻ, നമുക്കറിയാം ശ്രീ എം എം ലോറൻസ് അദ്ദേഹം പാർട്ടിയുടെ വലിയ ശക്തനായ ഒരു നേതാവായിരുന്നു. ആ അത്തരത്തിൽ പാർട്ടിയെ മുന്നോട്ട് നയിച്ചവരിൽ പ്രധാനിയായിരുന്നു. പക്ഷേ പാർട്ടിക്ക് കോടീശ്വരന്മാരെയാണ് വേണ്ടത്, ജീവനും ജീവിതവും നൽകിയവരെ ആവശ്യമില്ല എന്ന തരത്തിൽ പാർട്ടിക്കെതിരെ കൂടി താങ്കൾ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് ഭയക്കുന്നില്ലേ? ല്ലോ ആണല്ലോ യൂസഫ് അലി സാറിനെതിരെ ഞാൻ സാറിന് വിളിക്കണത്, അദ്ദേഹം ഒരു കോടീശ്വരനാമം അങ്ങനെയല്ലേ ഞാൻ എഴുതിയത്, യൂസഫ് അലിന്ന് എഴുതിയിട്ടുണ്ടാവുള്ളൂ. അദ്ദേഹത്തിന് ബോൾഗാട്ടി പാലസിന്റെ അവിടുത്തെ എന്തോ കൺവെൻഷൻ സെന്ററോ ലുലു മോളുമായിട്ട് ബന്ധപ്പെട്ട് അപ്പച്ചൻ അതില് എന്തൊക്കെയോ എന്താ പറയാ, അതിലൊരു തെറ്റ് കണ്ടുപറ്റി അപ്പച്ചൻ അതിന് പരാതിയൊക്കെ ആയിട്ട് പോയിരുന്നു. ജില്ലാ കമ്മിറ്റി അതിന് അനുകൂലമായിരുന്നു, പിന്നീട് അത് തകിടം മറിച്ചത് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നാണ്. ആ സമയത്ത് സംസ്ഥാന സെക്രട്ടറി എനിക്ക് തോന്നുന്നു ശ്രീ പിണറായി വിജയൻ സാറായിരിക്കും തോന്നുന്നു. അങ്ങനെ അപ്പച്ചൻ അവിടെ നിന്ന് ഒറ്റപ്പെട്ടു പോയി, അവിടെ നിന്ന് ഒറ്റപ്പെട്ടു പോയി. അപ്പൊ തന്നെ അപ്പച്ചൻ ശനിതാവാട്ടി ആയിട്ട് മാറി നിന്ന്. എന്തിന് അപ്പച്ചന് ഈ പാർട്ടി എന്ന് പറഞ്ഞ ഇപ്പോഴും ആവേശം? അപ്പച്ചൻ വയ്യാത്ത കാലുമായിട്ട് ട്രെയിൻ കയറി ശനിതാവായിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പോകുമ്പോ
എന്തിനാണ് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ, എന്തിനാ ഇങ്ങനെ ഇനി വരണെന്ന് പറഞ്ഞൊരാൾ ഇപ്പൊ സി സി മെമ്പറാണ്, അയാളുടെ പറഞ്ഞു കഴിഞ്ഞാല് വേണമെങ്കിൽ വെട്ടി നരത്തപ്പെടും, അയാൾ വെട്ടി കൊല്ലും അവര്. അത് അന്ന് അങ്ങേരുടെ പേര് ഞാൻ പറയണില്ല. പിന്നെ എം വി ജയരാജൻ ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ വയ്യാണ്ട് വരണത്, ഞാനാണ് പൈ പിടിച്ചൊക്കെ കേട്ടണേ, ഞങ്ങൾക്ക് ഒരു ആവേശമൊക്കെയാണെന്ന്. ഇവർക്കൊന്നും ചെല്ലണതൊന്നും ഇഷ്ടമൊന്നും ഇല്ലാണ്ട് ആയിപ്പോയി. ഇവരിൽ എത്ര പേര് എന്റെ അപ്പനെ പോയി കണ്ടിട്ടുണ്ട്. സംസ്ഥാന സമ്മേളനം നടന്നപ്പോ കുറെ പേര് പോയി സെൽഫി എടുത്തു. ഈ ഉണ്ടിത്തള്ളി പോയ എം എ ബേബി പോയി എന്താ പറഞ്ഞ രണ്ടു പ്രാവശ്യം കണ്ടു. ദേശാമല്ലെ പത്ര വാർത്ത കൊടുക്കാനായിട്ട് പ്രകാശ് കാരാട്ടോ വൃന്ദക്കാരാട്ടോ യെച്ചൂരി ആരും പോയി കണ്ടിട്ടില്ലല്ലോ. ഇത്രയും സീനിയർ മോസ്റ്റ് രണ്ടു നേതാക്കൾ കിടക്കുന്നുണ്ടല്ലോ വയ്യാണ്ട്, വി എസും എന്റെ അപ്പനും. ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന രണ്ട് സീനിയർ മോസ്റ്റ് സി പി എം ലീഡേഴ്സ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. സെൽഫി എടുക്കാൻ മാത്രം ചിലര് പോവുകയേ, എന്തിനു പോണോ ഇവര്? പാർട്ടിയാണ് അപ്പച്ചന് നോക്കുന്നത്. അപ്പൊ നോക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ കുറച്ച് യോജിപ്പില്ലാണ്ടായിപ്പോയി. അപ്പച്ചന് എന്താ പറയാ, മൂത്ത മോന്റെ വീട്ടിലാണ് നിന്നിരുന്നത്. ഈ കഴിഞ്ഞ മാസമാണ് അപ്പച്ചന് സുഖമില്ലാണ്ട് വന്നിട്ട് മെഡിക്കൽ ട്രസ്റ്റിൽ അഡ്മിറ്റ് ചെയ്തത്. അപ്പച്ചന് ബെഡ്ഡനായതിനു ശേഷം അപ്പച്ചന്റെ ചെലവും നോക്കുന്നുണ്ട്. ഇത് രണ്ട് ബൈസ്റ്റാൻഡേഴ്സിന് സി എൽ ടിക്കാർ അവിടെ നിർത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ ഉത്തരവാദിത്തമല്ലേ അതൊന്നും? അവര് കണക്ക് പറയേണ്ട കാര്യമൊന്നും ഇല്ല. ഞങ്ങളാരും ഫിനാൻഷ്യലി സേഫ് അല്ല, ഫിനാൻഷ്യലി സേഫ് അല്ല. പക്ഷെ മക്കൾക്ക് നോക്കാം, പട്ടിണിയാണെങ്കിൽ അപ്പനെ നോക്കേണ്ട ഉത്തരവാദിത്തം മക്കൾക്കുണ്ട്. പാർട്ടിക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല എന്ന്. പക്ഷെ വിട്ടുകൊടുക്കാൻ വേറൊരു കാര്യമുണ്ട്. മൂത്ത മകൻ പാർട്ടി സി പി എം മെമ്പറാണ്, അയാള് സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അപ്പൊ അയാൾക്ക് അവിടുന്ന് റിസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കാം. ഞാൻ എന്റെ അപ്പനെ പോയി കാണാൻ പോയപ്പോഴും എന്റെ മകനെയും കൂട്ടി പോയപ്പോഴും എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി അപമാനിക്കുകയും ചെയ്തു. ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പെൺമക്കളൊന്നും ഇവിടെ വേണ്ട, ഇവിടെ പാർട്ടി ഉണ്ട്, ആൺമക്കൾ ഉണ്ടെന്ന്. അയാൾക്ക് രണ്ട് പെൺമക്കളെ ഉള്ളത്. എന്റെ അപ്പന്റെ അകൽച്ച മുതലെടുക്കുകയാണ്. അപ്പൻ എന്റെ കൂടെ പോകുന്ന ഇതുപോലത്തെ പല കാര്യങ്ങളും അപ്പം പറയും. കഴിഞ്ഞ രണ്ടാം മൂടം സത്യപ്രതിജ്ഞ ചെയ്ത കാര്യം പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഡൈവേർട്ട് ചെയ്ത് പോയി. അന്ന് അപ്പൻ രണ്ടു മൂന്ന് പേരുടെ കാര്യം പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അനിൽ നമ്പ്യാരുടെ ജനം ടി വിയിൽ വന്നിരുന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൻ എന്നോടും എന്റെ മോനോടും പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞ് പുറത്ത് പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്റെ അപ്പന്റെ ജീവനാണ് അവിടെ കിടക്കുന്നത്. അപ്പച്ചൻ പറയരുതെന്ന് പറഞ്ഞ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, എന്റെ മോനറിയാം. എന്റെ മക്കൾക്ക് തമ്മിലും അത് നാളെ എഴുതുമ്പോ ഇതൊക്കെ കിട്ടുകയും ചെയ്യും എന്നും പറഞ്ഞത് ലോകത്തോട് വിളിച്ച് പറഞ്ഞ ചിലപ്പോ വലിയ പൊട്ടിത്തറിയൊക്കെ പാർട്ടിയിൽ ഉണ്ടാവും. അവര് ചിലപ്പോ അപ്പച്ചന് ഇപ്പോഴേ വല്ല കൊന്നു കളഞ്ഞാലോ ഇങ്ങനെ പറഞ്ഞ ആളാണെന്നും പറഞ്ഞിട്ട് അത് പേടിച്ചിട്ട് മാത്രമാണ് ഞാനും പറയാത്തത്. അപ്പത്തന്നെ ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ എന്റെ കൂടെ വിടാത്തത്. പക്ഷേ എം എ ബി ബി ഉന്തിത്തള്ളിയ കാര്യവും ഇ കെ നാനാസാഗവ് കണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ട് പോയ കാര്യവും പറയരുതെന്ന് അപ്പച്ചൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് വന്ന് പറയുകയും ചെയ്തു. അപ്പച്ചൻ പലരോടും ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഫോണിന്റെ തലയ്ക്കൽ അപ്പുറത്ത് ആരായിരുന്നു എന്നൊന്നും ഞങ്ങൾ ചോദിക്കാറില്ല. ആരാ വിളിച്ചത്, എന്തിനാ വിളിച്ചതെന്നൊന്നും ആരും ചോദിക്കാറില്ല. അപ്പച്ചന്റെ സ്ഥാനം കയറ്റുമെന്നും ഞങ്ങളെ ബാധിച്ചിട്ടില്ല. സ്ഥാനം ഇറക്കവും ഞങ്ങളെ ബാധിച്ചിട്ടില്ല. ബാധിച്ചത് സഖാക്കൾക്കാണ്. സഖാക്കളുടെ മുഖമാണ് മാറിയത്. എന്റെ അപ്പനെ കണ്ട് ഒരു സഖാവ് പോലും മിണ്ടില്ലായിരുന്നു. ഏരിയ കമ്മിറ്റി ഓഫീസിൽ പോയി അവിടെ കൂടി പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നിരിക്കുവായിരുന്നു. ഫുൾ ടൈം ഓഫീസ് റൂമിൽ ഇരിക്കുന്ന അപ്പൻ ഞങ്ങൾ പോയി കളിയാക്കിയിട്ടൊന്നുമില്ല. അപ്പനെ ഇപ്പൊ സ്ഥാനം പോയിട്ട് ഇവിടെ വന്നിരിക്കുന്നില്ലെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം അത് അപ്പച്ചനെ ബാധിച്ച കാര്യം പാർട്ടിയുടെ അകത്തെ കാര്യമൊന്നും. പക്ഷെ വ്യക്തിപരമായിട്ട് എന്നെ മരിച്ചുപോയ അമ്മയൊക്കെ ഇങ്ങനെ പന്നി എന്നൊക്കെ വിളിച്ച അവന്മാരോടൊന്നും ഞാനൊരു ദയ്യം കാട്ടാനൊന്നും പോണൊന്നുമില്ല. ഇതിന്റെ അപ്പുറം പറയാനറിയാം. ഇ എം എസ് സഖാവിന്റെ കുടുംബത്തിലെ വഴക്ക് പോലെ എന്റെ അപ്പനോടായിരുന്നു ഇ എം എസ് സഖാവ് ഷെയർ ചെയ്തിരുന്നത്. ഇ എം എസ് സഖാവിന്റെ മരുമകനും എന്നെയും എന്റെ അമ്മയും അപമാനിച്ചിട്ടുണ്ട്. സി കെ ഗുപ്തൻ മാനസിക രോഗികളാണെന്നും പറഞ്ഞിട്ട് അയാളാണോ ഞങ്ങളെ ചികിത്സിച്ചത്? അയാൾ ഇ എം എസിന് ഒരു ഒരു ആൾക്കും സമാധാനം കൊടുത്തിട്ടില്ല. ഇസ് എ വെരി ഗ്രീഡി പേഴ്സൺ. അയാൾക്ക് സഖാവിന്റെ ബുക്കിന്റെ റോയൽറ്റി മുഴുവൻ വേണമെന്നും പറഞ്ഞിട്ട് എപ്പോഴും വീട്ടിൽ ബഹളമായിരുന്നെന്ന് സഖാവ് പറഞ്ഞിട്ട് അപ്പച്ചനായിരുന്നല്ലോ അതിൽ ഇടപെട്ടിരുന്നത്. അങ്ങനെ എത്ര പേരുടെ കാര്യം ഞങ്ങൾ വിളിച്ചു പറയാനുണ്ട്. മൺമറിഞ്ഞു പോയ പല സഖാക്കളുടെയും ഭാര്യമാരുടെയും മക്കൾക്കും ഒക്കെ അത് സങ്കടമാവും. എന്റെ അമ്മ മരിച്ച് മണ്ണി പോലും ഇല്ലാത്തൊരു സാധു സ്ത്രീ 10 വർഷമായി മണ്ണി പോലും ഇല്ലാണ്ടായിട്ട് ഇപ്പോഴും അവരെ പന്നി എന്നൊക്കെ വിളിക്കണമാരോട് എനിക്കൊരു ദയം കാട്ടുണ്ട്. വിളിച്ചു പറയാം. പിന്നെ പറയാത്തത് അവരാരും ആ മരിച്ചുപോയവരാരും നമ്മളോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. ഇപ്പോഴത്തെ ബൂർഷ സഖാക്കളാണ് ഇങ്ങനെ വന്നിട്ട് പറയണത്. റജി ജൂക്കാസിനോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞോ? എന്നെ എന്തെങ്കിലും പറഞ്ഞു ഞാൻ ഇതിന്റെ കൂടുതൽ പറയും. അയാൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ പറയാൻ പറ, ഞാൻ പ്രതികരിക്കും. ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞിരിക്കും. അപ്പച്ചൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ കേടറാണ്. അപ്പച്ചൻ പറയില്ല. അപ്പച്ചന്റെ ബുക്ക് എന്തുകൊണ്ട് ഇവര് ഒളിച്ചു വെച്ചു കുറെ നാള്? ഞാൻ അതിന് കോടതിയിൽ കേസ് കൊടുത്തല്ലോ.
കേസിൽ എനിക്ക് അനുകൂലമായിട്ടല്ല വിധി വന്നത്. എനിക്ക് എന്റെ ബ്രദർക്കെതിരെ സിസ്റ്റർക്കെതിരെയൊക്കെയാണ് ഞാൻ കേസ് കൊടുത്തത്. ബ്രദർ വക്കീലാണ്, സീനിയർ ഗവൺമെന്റ് ലീഡറാണ്. അവർക്ക് ആറ് വക്കീലുമാരും ഒക്കെ ഇറങ്ങി വന്നിട്ട് ഞാൻ കള്ളാണ് പറയണമെന്ന് പറഞ്ഞ് കോടതിയിലും പറഞ്ഞിരിക്കുവാണ്. പറയട്ടെ എവിടെ ഇരുന്ന്, എന്നെ അതൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല. എന്തുകൊണ്ട് അപ്പത്തിന്റെ ബുക്ക് അവര് ഒരു നെയിം സേക്കിന് ഒരു പ്രസിദ്ധീകരണം നടത്തി, അതൊരു വിൽപ്പനയ്ക്ക് വെച്ചിട്ട് എല്ലാ ജനങ്ങളിലോട്ടൊന്നും എത്തിക്കാത്തത് എന്ത്? സഖാക്കള് പോലും മേടിച്ച് വായിക്കാത്തത് എന്ത്? അത് അതിൽ എഡിറ്റിംഗ് നടത്തണമെന്ന് പി എൻ മോഹൻ പറഞ്ഞു. നീ ആരോടത് പറയാനെന്ന് അപ്പച്ചൻ ചോദിച്ചില്ലെന്ന് സി എൻ മോഹനെ വിളിച്ച് പറയുക, അത് നിഷേധിക്കില്ലേ ഉള്ളൂ? ആരെങ്കിലും സമ്മതിക്കോ, അഡ്മിറ്റ് ചെയ്യോ? അങ്ങനെ ഞാൻ എന്റെ പോസ്റ്റില് ഇതുവരെ എഴുതിയതില് ഒന്നും ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് ഒന്ന് രണ്ട് തെറ്റായ വാർത്ത കണ്ടപ്പം, ആ മല കയറിയ ബാബുവിന്റെ കാര്യം, അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങള്, പിന്നെ ആ വാർത്തയിൽ വന്ന പെസക കാരണം ഞാൻ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതും എന്റെ വായനക്കാരോട് പറഞ്ഞതിന് ശേഷം. പക്ഷേ ഈ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടതോ എന്റെ അപ്പനായിട്ട് ബന്ധപ്പെട്ടതോ ഞങ്ങളുടെ കുടുംബത്തിലെ വഴക്കോ ഒന്നും എഴുതിയത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഡിലീറ്റ് ചെയ്യാനും പോണില്ല. അതിലൊരു മാപ്പ് പറയേണ്ട ഒന്നും കള്ളത്തരം പറഞ്ഞിട്ടില്ല. എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യം ഞാൻ എഴുതിയിട്ടുള്ളൂ, അത് എഴുതുകയും ചെയ്യും. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ ഞാനതൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും.